الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم قد خلت من قبلكم سنن فسيروا في الأرض فانظروا كيف كان عاقبة المكذبين هذا بيان للناس وهدى وموعظة للمتقين ولا تهنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين صدق الله العلي العظيم പ്രിയമുള്ള സഹോദരികളെ സഹോദരന്മാരെ ജീവിതത്തിലുടനീളം അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കണമെന്നും മുത്തഖികളായി മുഅ്മിനുകളായി മുസ്ലിങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും വളരെ കണിശമായി ഞാൻ വസീയത്ത് ചെയ്യുകയാണ്. വിശുദ്ധമായ റമളാൻ മാസത്തിന് ശേഷം നമ്മളെല്ലാവരും ശവ്വാലിലെ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ശവ്വാൽ മാസത്തിനും ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അൽ ഹജ്ജു അഷ്ഹറും മഅ്ലൂമാത്ത്, ഹജ്ജ് നിർണിതമായ അറിയപ്പെട്ട മാസങ്ങളാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഹജ്ജിൻ്റെ മാസങ്ങൾ ആരംഭിക്കുന്നത് ശവ്വാൽ മാസത്തോടുകൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ ഇത്തിക്കാഫ് ചെയ്യുവാൻ പ്രയാസമുണ്ടായപ്പോൾ ശവ്വാൽ മാസത്തിലാണ് ഇത്തിക്കാഫ് ചെയ്തിരുന്നത്. ഈ മാസത്തിൽ ആറ് നോമ്പുകൾ നോൽക്കുക എന്നത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. ആ നിലകളിലെല്ലാം ശവ്വാൽ മാസത്തിന് പ്രത്യേകതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹ ശവ്വാൽ മാസത്തിൽ കൂടുതൽ ഉന്മേഷവതിയായിരുന്നു. അവർ പറയാറുണ്ട്, എൻ്റെ വിവാഹം നടന്നത് ശവ്വാലിലാണ്,
റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞാൻ ജീവിതം ആരംഭിച്ചതും ശവ്വാലിലാണ്. അങ്ങനെ പറയുക മാത്രമല്ല, തൻ്റെ സ്വാധീനത്തിലും അധീനതയിലും വരുന്ന പെൺകുട്ടികളുടെ കല്യാണം നടക്കുമ്പോൾ അത് ശവ്വാലിലായാൽ തരക്കേടില്ല എന്ന് ആയിഷ ബീവി ആഗ്രഹിക്കാറുണ്ടായിരുന്നു. ശവ്വാലിലെ ജീവിതം നാം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത്. ഈ ശവ്വാലിലെ ജീവിതത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് റമദാനിന് ശേഷമുള്ള ഒരു മാസമാണ് എന്നുള്ളതാണ് ശവ്വാൽ. ശരിക്ക് ഒരു മാസം നമ്മൾ ഒരു തീർത്ഥയാത്രയിലായിരുന്നു. വിശുദ്ധമായ റമദാൻ മാസത്തിലൂടെയുള്ള ഒരു തീർത്ഥയാത്ര. ശഅബാനിൽ നിന്നാണ് നമ്മൾ ആ യാത്ര ആരംഭിച്ചത്. ഇപ്പോൾ നമ്മൾ ശവ്വാലിലെത്തി നിൽക്കുകയാണ്. ശഅബാനിൽ ജീവിച്ചതുപോലെയല്ല ഇപ്പോൾ ശവ്വാലിൽ നമ്മളുള്ളത്. നമ്മൾ കൂടുതൽ വിശുദ്ധരാണ്, നമ്മൾ കൂടുതൽ ഉദാരരാണ്, നമ്മൾ കൂടുതൽ വലിയ മുജാഹിദുകളാണ്, കർമ്മയോഗികളാണ്, സമൂഹ പ്രതിബദ്ധതയുള്ളവരാണ്. ശഅബാനിലെ ജീവിതത്തിൽ നിന്ന് ശവ്വാലിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ വലിയ മനുഷ്യരായി തീർന്നിരിക്കുന്നു. ഈ ശവ്വാലിലെ ജീവിതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ടൂളാണ്, ഒരു ഉപകരണമാണ്, ഒരു മാനദണ്ഡമാണ്. വിശുദ്ധ റമദാൻ നമ്മുടെ ജീവിതത്തിൽ ഫലപ്പെട്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു ഇവാലുവേഷൻ ടൂൾ, ഒരു മൂല്യനിർണയ ഉപകരണമാണ് ശവ്വാലിലെ ജീവിതം എന്ന് പറയുന്നത്. ശവ്വാലിലെ ജീവിതം കണ്ടുകൊണ്ട് ആ ജീവിതത്തെ വിലയിരുത്തിക്കൊണ്ട് നമുക്ക് റമദാൻ ഫലപ്രദമായോ എന്ന് ചിന്തിക്കാൻ കഴിയും. ആധുനികനായ ഒരു പണ്ഡിതൻ വളരെ മനോഹരമായി ആ ആശയം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മങ്കാന ശവ്വാലുഹു ഹൈറം മിൻ ശഅബാനിഹി ഫഹുവ മർഹൂം. ഒരാളുടെ ശവ്വാലിലെ ജീവിതം ശഅബാനിലെ ജീവിതത്തെക്കാൾ മെച്ചപ്പെട്ടതാണെങ്കിൽ അവൻ അനുഗ്രഹീതനാണ്. മങ്കാന ശവ്വാലുഹു മിസ്ല ശഅബാനിഹി ഫഹുവ മഹ്റൂം. ഒരാളുടെ ശവ്വാലിലെ ജീവിതം അയാളുടെ ശഅബാനിലെ ജീവിതത്തെപ്പോലെ തന്നെയാണ്, ഒരു മാറ്റവുമില്ലെങ്കിൽ അയാൾ നഷ്ടപ്പെട്ടവനാണ്. അയാൾ നോറ്റ നോമ്പുകൾ വിഫലം, അയാൾ ചെയ്ത ഇബാദത്തുകൾ വിഫലം. അയാളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനവും സൃഷ്ടിക്കുവാൻ റമദാനിലെ വ്രതത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മങ്കാന ശവ്വാലുഹു ഷർറം മിൻ ശഅബാനിഹി. ആരുടെയെങ്കിലും ശവ്വാലിലെ ജീവിതം ശഅബാനിനേക്കാൾ മോശമാണെങ്കിൽ ഫഹുവ മലഊൻ, അവൻ ശപിക്കപ്പെട്ടവനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇസ്ലാമിലെ ഇബാദത്തുകൾ ജീവിതത്തിൽ പരിവർത്തനമുണ്ടാകുന്നതിനുള്ള ഇബാദത്തുകളാണ്. ഏതെങ്കിലും ഒരു ഇബാദത്ത് ജീവിതത്തിൽ ഒരു പരിവർത്തനവും ഉണ്ടാക്കുന്നില്ലെങ്കിൽ ആ ഇബാദത്തിനെക്കുറിച്ച് ഒരു പുണ്യകർമ്മമെന്നോ അല്ലാഹുവിങ്കൽ സ്വീകാര്യമായിട്ടുള്ള ഒരു നല്ല കാര്യമെന്നോ പറയാൻ പറ്റില്ല. ഏതൊക്കെ ഇബാദത്തുകളാണോ ജീവിതത്തിൽ പരിവർത്തനം സൃഷ്ടിക്കുന്നത്, ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്, ആ ഇബാദത്തുകളെ മാത്രമേ സൽക്കർമ്മം എന്ന് പറയാൻ പറ്റൂ. ആ ഇബാദത്തുകൾ മാത്രമേ പുണ്യകർമ്മങ്ങളാകൂ. ആ ഇബാദത്തുകൾ മാത്രമേ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവുകയുള്ളൂ. ഇപ്പൊ ശഅബാനിലെയും ശഅബാനിന് ശേഷമുള്ള മാസങ്ങളുടെയും ജീവിതം എന്നത് ഒരു ഡയലാണ്, ഒരു ഫലകമാണ്. ആ ഫലകം, അതിൽ വല്ല മാറ്റവും വന്നിട്ടുണ്ടോ? ശഅബാനിലെ ജീവിതമാകുന്ന ഫലകത്തിൽ നിന്ന് ശവ്വാലിലെ ജീവിതമാകുന്ന ഫലകത്തിൽ വല്ല വ്യത്യാസവും വരുന്നുണ്ടെങ്കിൽ മാത്രമേ
നമ്മുടെ ഒരു മാസത്തെ ചാവി മുറുക്കൽ ഫലപ്രദമായുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശഅബാനിലും നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം 10-10 തന്നെയാണ്. ശവ്വാലിലെത്തിയപ്പോഴും 10-10 തന്നെയാണെങ്കിൽ അതിനർത്ഥം ഒരു മാസത്തെ നമ്മുടെ ചാവി മുറുക്കൽ, ഒരു മാസത്തെ നമ്മുടെ ശുദ്ധീകരണ പ്രവർത്തനം അപ്രസക്തമായിരുന്നു എന്നാണ്. അപ്രസക്തമായ ഒരു ശുദ്ധീകരണ പ്രവർത്തനം അസംബന്ധം കൂടിയായിരിക്കും. ഇഹത്തിലോ പരത്തിലോ യാതൊരു ഗുണവും ചെയ്യുകയില്ല. അതുകൊണ്ട് ശവ്വാലിലെ ജീവിതം റമദാനിലെ ജീവിതത്തെയും റമദാനിലെ ഇബാദത്തുകളെയും വിലയിരുത്തുവാനുള്ള ഒരു മാനദണ്ഡമാണ് എന്നുള്ള വിചാരം എപ്പോഴും നമുക്ക് വേണം. നമസ്കാരത്തിൽ, ജമാഅത്തുകളിൽ പങ്കെടുക്കുന്ന വിഷയത്തിൽ, വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം നിലനിർത്തുന്ന വിഷയത്തിൽ, സഹപ്രവർത്തകരോടും സഹജീവികളോടും പെരുമാറുന്നതായ വിഷയത്തിൽ, നമ്മുടെ ഉദാരതയുടെ ശീലങ്ങളിൽ, നമ്മുടെ സമ്പാദിക്കുന്ന മാർഗങ്ങളിൽ, ചെലവഴിക്കുന്ന മാർഗങ്ങളിലെല്ലാം വിശുദ്ധ റമദാൻ ഫലപ്രദമായിട്ടുണ്ട് എന്ന് ജീവിതം കൊണ്ട് തെളിയിക്കാൻ കിട്ടുന്ന അവസരമാണ് ഈ മാസത്തിലെ ജീവിതം എന്നത്. എന്നോടും നിങ്ങളോടും കൂടുതൽ സൂക്ഷ്മത പാലിക്കണം എന്ന് ഒന്നുകൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. ലോകം വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ആ പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും ദൗത്യം നിർവഹിക്കാനുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. സമൂഹത്തിലേക്കിറങ്ങാനും സമൂഹത്തിന് സേവനം ചെയ്യുവാനുമുള്ള ഒരു പ്രചോദനമാണ് യഥാർത്ഥത്തിൽ റമദാൻ നൽകിയിട്ടുള്ളത്. റമദാനിലെ സൂര്യൻ അസ്തമിക്കുകയും ശവ്വാലിന്റെ അമ്പിളി ആകാശത്ത് തെളിയുകയും ചെയ്താൽ നമ്മൾ ചെയ്യുന്ന ഒരു പണിയുണ്ട്. നമ്മുടെ വീട്ടിൽ അവശേഷിക്കുന്ന ധാന്യപ്പൊതികളുമായിട്ട് ആലംബഹീനരായ ആളുകളുടെ വീടുകളിലേക്ക് നാം ചെന്നെത്തുന്നു എന്നുള്ളതാണ് ആ ജോലി. ഫിത്ർ സകാത്ത് എന്ന് നമ്മൾ പറയും. ഈ ഫിത്ർ സകാത്ത് മാത്രമാണ് പെരുന്നാൾ ദിവസത്തിലെ ഒരു നിർബന്ധ കർമ്മം. വേറെ ഒരു നിർബന്ധ കർമ്മവും പെരുന്നാൾ ദിവസത്തിലില്ല. ഇപ്പൊ റമദാനിൽ അള്ളാഹുമായിട്ടുള്ള അഗാധമായ ബന്ധത്തിലൂടെ നാം നേടിയെടുത്തിട്ടുള്ള ശക്തി മനുഷ്യ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുവാനുള്ളതാണ് എന്നുള്ള ഒരു സന്ദേശം ഈദുൽ ഫിത്ർ നമുക്ക് നൽകിയിട്ടുണ്ട്. ഈദുൽ ഫിത്റിലെ സുന്നത്തായ നമസ്കാരങ്ങളെയും ആചാരങ്ങളെയും അള്ളാഹു ക്രമീകരിച്ചതെങ്ങനെയാണെന്ന് നോക്കൂ. റമദാനിലെ അന്ത്യയാമങ്ങളിൽ ഇരുട്ടിന്റെ മറവിലായിരുന്നു പ്രാർത്ഥന നമുക്ക് പഥ്യം. എന്നാൽ പെരുന്നാൾ ദിവസം പുലർകാല സൂര്യന്റെ നനുത്ത പ്രകാശത്തിൽ, പകലിന്റെ വെളിച്ചത്തിലാണ് പ്രാർത്ഥിക്കണം എന്ന് അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. റമദാനിൽ തക്ബീറും തഹ്ലീലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ളു നടുങ്ങുന്ന മന്ത്രങ്ങളായിരുന്നു. എന്നാൽ പെരുന്നാളിന്റെ ദിവസം അത് ചക്രവാളങ്ങൾ മുഴക്കുന്ന മുദ്രാവാക്യങ്ങളാണ്. റമദാനിന്റെ അവസാന ദിനങ്ങളിലും രാത്രങ്ങളിലും പള്ളിയുടെ അകത്തളങ്ങളിലായിരുന്നു നമ്മുടെ പ്രാർത്ഥന. ആരും കാണാതെ അത് നിർവഹിക്കുന്നതായിരുന്നു നമുക്ക് സന്തോഷം. എന്നാൽ പെരുന്നാളിന്റെ പ്രാർത്ഥന സമൂഹത്തിൽ വെച്ചായിരിക്കണം, തുറന്ന മൈതാനിയിൽ വെച്ചായിരിക്കണമെന്നാണ് റസൂലിന്റെ കൽപ്പന. നാലാൾ കാണുക, അത് നിർവഹിക്കണമെന്ന് മാത്രമല്ല, പോകുന്നതും വരുന്നതും നാലാൾ കാണട്ടെ. പോകുമ്പോൾ കാണുന്ന നാലാളല്ല, വരുമ്പോൾ മറ്റൊരു നാലാൾ കാണട്ടെ. അങ്ങനെ രണ്ടു വഴിയിലൂടെയാണ് നിങ്ങളുടെ പോക്കും വരവും എന്നുവരെ പറഞ്ഞുകൊണ്ട് വ്യക്തിഗതമായ ഒരു ആരാധനയെ സമൂഹഗതമായ ഒരു കാര്യത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇത് നൽകുന്ന സന്ദേശം ഒരു വിശ്വാസി അന്തർമുഖനല്ല എന്ന സന്ദേശമാണ്. ഒരു വിശ്വാസി തന്നിലേക്ക് വലിയവയല്ല ചെയ്യുന്നത് എന്ന സന്തോഷമാണ്. വിശ്വാസി സമൂഹത്തിന് സേവനം ചെയ്തുകൊണ്ട്
സമൂഹത്തിന് സന്ദേശം നൽകിക്കൊണ്ട് സമൂഹത്തിൽ നിടക്ക് ജീവിക്കേണ്ടവനാണ്. സമൂഹമധ്യത്തിലാണ് യഥാർത്ഥത്തിൽ അവന് പണിയെടുക്കാനുള്ളത്. ആ സമൂഹമധ്യത്തിൽ പണിയെടുക്കുന്നതിനുള്ള ഒരു പ്രചോദനവും പരിശീലനവും മാത്രമാണ് റമദാനിലെ ഇബാദത്തുകൾ എന്ന് അവനെ തെര്യപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശാരോഹണം നടത്തിയിരുന്നു, മിഹ്റാജ്. അഭൗതികമായ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിക്കൊണ്ടുപോയിരുന്നു. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ജീവിച്ചില്ല. അതേ രാത്രിയിൽ തന്നെ തിരുമേനി ഭൂമിയിലേക്ക് തിരിച്ചെത്തി. കാരണം ഭൂമിയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ദൗത്യങ്ങൾ നിർവഹിക്കാനുള്ളത്. അതുകൊണ്ട് ആകാശലോകത്ത്, സ്വർഗലോകത്ത് അങ്ങ് കഴിഞ്ഞുകൂടാതെ അതേ രാത്രിയിൽ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിലേക്ക് തിരിച്ചു വന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഹ്റാജിൽ നിന്ന് ഭൂമിയിലേക്ക് തിരിച്ചു വന്നതുപോലെ വിശുദ്ധ റമദാനിലെ അല്ലാഹുവുമായിട്ടുള്ള അഗാധമായ ബന്ധത്തിൽ നിന്നും ആത്മീയമായിട്ടുള്ള ഉന്നതാവസ്ഥയിൽ നിന്നും വീണ്ടും ആ ഉന്നതാവസ്ഥയോടൊപ്പം, ആ അഗാധ ബന്ധത്തോടൊപ്പം മനുഷ്യ സമൂഹത്തിൽ സേവനം ചെയ്യാനും മനുഷ്യ സമൂഹത്തിൽ സന്ദേശങ്ങൾ അർപ്പിക്കുവാനും വിശ്വാസി ഇറങ്ങിത്തിരിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണിത്. നിങ്ങളോട് പറഞ്ഞു, ലോകം വലിയ ഒരു പ്രതിസന്ധിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് പ്രതിസന്ധി ദർശിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് മാറ്റത്തിന്റെ കാറ്റ് അടിച്ചു വീശുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. നാം ഇപ്പോഴുള്ളത് മൂന്നാം സഹസ്രാബ്ദത്തിലാണ്, ക്രിസ്താബ്ദം എന്ന രൂപത്തിൽ കണക്കുകൂട്ടുമ്പോൾ. കഴിഞ്ഞത് രണ്ടാമത്തെ സഹസ്രാബ്ദമായിരുന്നു. രണ്ടാമത്തെ സഹസ്രാബ്ദം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹം ലോകത്തിന്റെ നാഗരികതകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സമൂഹമായിരുന്നു. അറിയപ്പെടുന്ന എല്ലാ ശാസ്ത്രകാരന്മാരും മുസ്ലിങ്ങളായിരുന്നു. അറിയപ്പെടുന്ന എല്ലാ ചരിത്രകാരന്മാരും മുസ്ലിങ്ങളായിരുന്നു. അറിയപ്പെടുന്ന എല്ലാ പണ്ഡിതന്മാരും ഗവേഷകന്മാരും മുസ്ലിങ്ങളായിരുന്നു. ആളുകളുടെ പേരുകൾ ഞാനിപ്പോൾ ഇവിടെ ഉദ്ധരിക്കേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാവർക്കും അറിയാം. അറബി ഭാഷ ഏറ്റവും സംസ്കാര സമ്പന്നമായ ഭാഷയായിരുന്നു. ഇന്ന് നമ്മുടെ കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കാൻ നെട്ടോട്ടമോടുന്നതുപോലെ അന്ന് പാശ്ചാത്യൻ രാജ്യങ്ങളിലടക്കമുള്ള കുട്ടികൾ അറബി പഠിക്കാനായിരുന്നു പരക്കം പാഞ്ഞിരുന്നത്. അറബി മാതൃഭാഷയായിരുന്നില്ലാത്ത പല പ്രദേശങ്ങളിലേക്കും അറബി ഭാഷ കടന്നിരുന്നു. അവിടെയുള്ള ജനതയിൽ അത് സ്വാധീനം ചെലുത്തി, അവരുടെ സംസാര ഭാഷ തന്നെ മാറിപ്പോയി. അങ്ങനെ അറബി ഭാഷ ഏറ്റവും വലിയ ഭാഷയും ഇസ്ലാമിക സംസ്കാരം ഏറ്റവും വലിയ സംസ്കാരവും ഇസ്ലാമിക രംഗത്തുള്ള മുഴുവൻ നാഗരികതയുടെയും അടയാളങ്ങൾ ലോകത്തുള്ള എല്ലാ നാഗരികതകളെയും കഴച്ചുവെക്കുന്നതുമായിരുന്നു കഴിഞ്ഞ സഹസ്രാബ്ദത്തിന്റെ ആദ്യ പകുതിയിൽ. എന്നാൽ കഴിഞ്ഞ സഹസ്രാബ്ദത്തിന്റെ അവസാന പകുതിയിലെത്തുമ്പോൾ ചിത്രം ആകെ മാറിയിട്ടുണ്ട്. പതിനാലാമത്തെയും പതിനഞ്ചാമത്തെയും നൂറ്റാണ്ടിൽ യൂറോപ്യൻ സമൂഹം ഉണർന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. നവോത്ഥാനം എന്നാണ് ആ ഉണർവിന്റെ പ്രക്രിയയെ അവർ പറയുന്നത്. ആ നവോത്ഥാനത്തിന് ശേഷം പിന്നീട് വന്നിട്ടുള്ളത് പാശ്ചാത്യ നാഗരികതയുടെ ആധിപത്യമാണ് ലോകത്ത്. ഇസ്ലാമിക നാഗരികതയും പാശ്ചാത്യ നാഗരികതയും തമ്മിൽ മൗലികമായ വ്യത്യാസമുണ്ട്. ഇസ്ലാമിക നാഗരികത അല്ലാഹുവിലുള്ള വിശ്വാസത്തിന്റെ അടിത്തറയിൽ പടുത്തുയർത്തപ്പെടുന്ന നാഗരികതയാണ്. മനുഷ്യസ്നേഹത്തിലും നീതിയിലും പടുത്തുയർത്തപ്പെടുന്ന നാഗരികത, സനാതനമായിട്ടുള്ള എല്ലാ മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന നാഗരികത. എന്നാൽ ഈ ധാർമ്മികതയുടെയും ആത്മീയതയുടെയും വലത്തെ കണ്ണ് നഷ്ടപ്പെട്ട ഭൗതികതയുടെ ഒരൊറ്റക്കണ്ണൻ നാഗരികതയാണ് യൂറോപ്പിൽ വളർന്നു വന്നിട്ടുള്ള നാഗരികത എന്ന് പറയും. ഈ നാഗരികതയാണ് കഴിഞ്ഞ സഹസ്രാബ്ദം അവസാനിക്കുന്ന ഘട്ടത്തിൽ ലോകത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്.
പക്ഷേ അതിൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. വിശുദ്ധ ഖുർആൻ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു പതനമുണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഒരു പിന്നോട്ട് പോക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്കും പിന്നോട്ട് പോക്ക് സംഭവിച്ച സന്ദർഭമുണ്ടായിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ സഹാബികളായ ആളുകളെ അള്ളാഹു ഉണർത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങൾക്കിപ്പോൾ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഈ പ്രയാസത്തിന് മുമ്പ് അവർക്ക് പ്രയാസമുണ്ടായ സന്ദർഭവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. പാശ്ചാത്യ നാഗരികത അടിപ്പെട്ട് കഴിഞ്ഞ സമൂഹ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അറബ് നാഗരികതയിൽ നിന്ന് തന്നെ കാര്യങ്ങൾ പഠിക്കേണ്ടുന്ന സന്ദർഭങ്ങൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം. ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് ആ ദിവസങ്ങൾ, ദിവസങ്ങൾ കാലഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നുദാവിലുഹാ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് അതിനർത്ഥം. ചിലപ്പോൾ നിങ്ങൾക്കാണ് വിജയമെങ്കിൽ ചിലപ്പോൾ അവർക്കാണ് വിജയം, ചിലപ്പോൾ അവർക്കാണ് പരാജയമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും പരാജയം. കാലഘട്ടങ്ങളെ അല്ലാഹു ജനങ്ങൾക്കിടയിൽ റൊട്ടേറ്റ് ചെയ്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് കഴിഞ്ഞ സഹസ്രാബ്ദത്തിലെ മാത്രം കഥയല്ല, മനുഷ്യ സമൂഹത്തിന്റെ ആരംഭം മുതലേ നാഗരികതകളുടെ അവസ്ഥ ഇതുതന്നെയായിരുന്നു. സൈന്ധവ നാഗരികതയും മെസപ്പൊട്ടേമിയൻ നാഗരികതയും ഉണ്ടായിട്ടുണ്ട്, പൗരസ്ത്യ നാഗരികതകൾ. അതിനുശേഷം ഗ്രീക്ക് നാഗരികതയും യൂറോപ്യൻ റോമൻ നാഗരികതയും ഉണ്ടായിട്ടുണ്ട്, പാശ്ചാത്യ നാഗരികതകൾ. വീണ്ടും നാഗരികത പൗരസ്ത്യദേശത്തേക്ക് മാറിയിട്ടുണ്ട്, അതാണ് ഇസ്ലാമിക നാഗരികത എന്ന് പറയുന്നത്. പൗരസ്ത്യദേശത്തു നിന്ന് വീണ്ടും അത് പാശ്ചാത്യദേശത്തേക്ക് മാറിയിട്ടുണ്ട്, ആധുനിക പാശ്ചാത്യ നാഗരികത എന്ന് പറയുന്നത് അതാണ്. കാലഘട്ടങ്ങളെ, യുഗങ്ങളെ, നൂറ്റാണ്ടുകളെ, സഹസ്രാബ്ദങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കാര്യം മുസ്ലിം സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നതിന് മുമ്പ് ഖുർആൻ വിശ്വാസികളോട് പറയുന്ന ചില വാചകങ്ങളുണ്ട്. ആ വാചകങ്ങളാണ് ഈ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഞാൻ ഓതി കേൾപ്പിച്ചത്. ഖദ് ഖലത്ത് മിൻ ഖബ്ലികും സുനനൻ, നിങ്ങൾക്ക് മുമ്പ് സമൂഹങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, ചരിത്രങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, നടപടിക്രമങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഫസീറു ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കണം. ഫന്ദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, കളവാക്കിയ ആളുകളുടെ പരിണിത ഫലം എന്തായിരുന്നു എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം. ഒരുപാട് നാഗരികതകളുടെ അവശിഷ്ടങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. സൈന്ധവ നാഗരികതയുടെ അവശിഷ്ടങ്ങൾ, മെസപ്പൊട്ടേമിയൻ നാഗരികതയുടെ അവശിഷ്ടങ്ങൾ, ഗ്രീക്ക് റോമൻ നാഗരികതകളുടെ അവശിഷ്ടങ്ങൾ, ഇസ്ലാമിക നാഗരികതയുടെ ശോഭിക്കുന്ന ഓർമ്മകളുടെ അവശിഷ്ടങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സീറു ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കണം. ഫന്ദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, നിഷേധികളായ ആളുകളുടെ പരിണിത ഫലം എന്തായിരുന്നു എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഹാദാ ബയാനുൽ ലിന്നാസ്, ലോകത്തെങ്ങും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ള ഒരു വിശദീകരണമാണിത്. വഹുദൻ, അവർക്കൊരു മാർഗദർശനമാണിത്. വമൗഇളത്തുല്ലിൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗുണപാഠവുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിലവിലുള്ള ലോകത്തിന്റെ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾ വിഷമിച്ചു പോകരുത്, ബന്ധപ്പെട്ടു പോകരുത്.
ولا تهنوا ولا تحزنوا നിങ്ങൾ ദുർബലരാകരുത് നിങ്ങൾ ദുഃഖിച്ചു പോകരുത് വഅൻതുമുൽ ആലൗന ഇൻ കുൻതും മുഅ്മിനീൻ നിങ്ങൾ ഏറ്റവും ഉയർന്നവരാണ് ഉന്നതരാണ് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ കാലഘട്ടത്തിന്റെ ചില സന്ദർഭങ്ങളിൽ വന്ന് വരുന്ന പതനം കണ്ടുകൊണ്ട് പരാജയം കണ്ടുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പതറിപ്പോകരുത് ദുഃഖിച്ചു പോകരുത് ദുർബലരായി പോകരുത് എന്ന് വിശ്വാസി സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നുണ്ട്. ഈ ആയത്തുകൾ ഉഹദ് യുദ്ധത്തിന് ശേഷം അവതരിപ്പിച്ചിട്ടുള്ള ആയത്തുകളാണ്. പക്ഷേ എക്കാലത്തും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക സമൂഹത്തിന് പഠിക്കാൻ മാത്രം പാഠങ്ങൾ ഈ ആയത്തുകൾ നൽകുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഇത്തരമൊരു സന്ദർഭത്തിൽ ഞാനിതിവിടെ ഉദ്ധരിച്ചത്. ഇന്ന് ലോകത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പാശ്ചാത്യ നാഗരികത ജനസമൂഹം വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വത്ത് പ്രതിസന്ധി അവർക്കുണ്ട്, മൂല്യമില്ലായ്മയുടെ പ്രതിസന്ധിയുണ്ട്. അപ്പോഴൊക്കെ സമാധാനിക്കാൻ വകയുണ്ടായിരുന്നത് സാമ്പത്തിക രംഗത്തും ഭൗതിക രംഗത്തും ഞങ്ങൾ തന്നെയാണ് മേലനിൽക്കുന്നത് എന്നുള്ള കാര്യമായിരുന്നു. എന്നാൽ അതിനും ഉടവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ക്രമം തെറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവരുടെ പ്രതീക്ഷകൾ മങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറത്ത് വളർന്നു വരാനുള്ള ശക്തികളെ സംബന്ധിച്ചുള്ള ബേജാറും ബദ്ധപ്പാടും അവരുടെ മനസ്സിലുണ്ട്. ആ ബദ്ധപ്പാടാണ് ഇസ്ലാം ഫോബിയ എന്ന പേരിൽ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്ന ബദ്ധപ്പാട്, അവരുടെ ഹൃദയങ്ങളിൽ നാം വിട്ടുവരുന്ന ബദ്ധപ്പാടാണത്. തങ്ങളുടെ നാശത്തെക്കുറിച്ചുള്ള സൂചനകളും കാഹളങ്ങളും അവരുടെ ചെവികളിൽ മുഴങ്ങുന്നുണ്ട്. ലോകത്തെങ്ങുമുള്ള ഇസ്ലാമിക നവജാഗരണ സംരംഭങ്ങളുടെ ആഗമനം അവർക്ക് പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് അവരുടെ ഹൃദയത്തിൽ ഇസ്ലാം ഫോബിയ എന്നൊന്ന് ഉണർന്നു വരുന്നത്. ആ വികാരത്തെ അവർ പക്ഷേ ഊതിക്കെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല, ആ വികാരത്തെ ലോകം മുഴുവൻ പരത്തുവാനാണ് അവരുദ്ദേശിക്കുന്നത്. അവർക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള പേടി ലോകത്തിന്റെ പേടിയാക്കി മാറ്റാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഇസ്ലാമിനോടുള്ള ശത്രുത ലോകത്തിന്റെ ശത്രുതയാക്കി മാറ്റുവാനാണ് അവർ പാടുപെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് അവരുടെ ഇസ്ലാം ഫോബിയ എന്ന് പറയുന്ന മാനസിക ചാപല്യം കേവലമായ ഒരു ദുർബലത മാത്രമല്ല, മറിച്ച് അവരുടെ ഏറ്റവും വലിയ സമരായുധമായി വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. സമരാധമായി വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അവർ ആ ഇസ്ലാം ഫോബിയ, ഇസ്ലാമിനെ കുറിച്ചുള്ള പേടി വളർത്തിക്കൊണ്ടിരിക്കുന്നു. പാശ്ചാത്യ നാഗരികതയും ഇസ്ലാമും തമ്മിലുള്ള സംഘട്ടനമാണ് യഥാർത്ഥത്തിൽ സംഘട്ടനം എന്ന് അവർ പറയുന്നു. വരാൻ പോകുന്ന സംഘട്ടനം ഇസ്ലാമിക നാഗരികതയും സംസ്കാരവുമാകട്ടെ തീവ്രവാദത്തിലും വർഗീയവാദത്തിലും അധിഷ്ഠിതമാണ് എന്ന് പ്രചാരണങ്ങളിലൂടെ അവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യവും സയണിസം എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനവും മൊസാദ് എന്ന് പറയുന്ന ക്ഷാര സംഘടനയും അവരോടൊപ്പമുണ്ട്. വിവിധ രാജ്യങ്ങളിൽ അവർ വിവിധ സ്ഥലങ്ങളിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ആ പണിയുടെ ഭാഗം നമ്മുടെ ഇന്ത്യയിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നേരത്തെ തന്നെ ഹിന്ദു മുസ്ലിം ധ്രുവീകരണം ആഗ്രഹിക്കുന്ന ശക്തികളുണ്ട്. എന്നാൽ ഇസ്ലാം ഫോബിയ വളർത്തുന്നതിലൂടെ ഹിന്ദു മുസ്ലിം ധ്രുവീകരണം മാത്രമല്ല സംഭവിക്കുന്നത്, മുസ്ലിം സമൂഹത്തിന്റെ ഒരൊറ്റപ്പെടുത്തൽ സാധിക്കുമെന്നും, ധ്രുവീകരണം എന്ന് പറയുന്നത് മറ്റൊരാശയമാണ്, ഒറ്റപ്പെടുത്തൽ എന്ന് പറയുന്നത് വേറെയൊരാശയമാണ്. ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ആക്രമിക്കാൻ എളുപ്പമുണ്ടാകും. അതുകൊണ്ട് ഒറ്റപ്പെടുത്താനുള്ള മാധ്യമം എന്നുള്ള നിലയിൽ ലോകത്തെങ്ങും വളർന്നു വരുന്ന ഇസ്ലാം ഫോബിയെ ഇവർ ഉപയോഗപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നു എന്നർത്ഥം.
അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവർ നടത്തുന്നത്. ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘടനകൾ, കൃത്രിമ സംഘടനകൾ, ആ ശ്രമത്തിന്റെ ഭാഗമാണ്. കൃത്രിമമായ ഏറ്റുമുട്ടലുകൾ, സ്ഫോടനങ്ങൾ എല്ലാം ആ ശ്രമത്തിന്റെ ഭാഗമാണ്. ബാബരി മസ്ജിദ് ദുരന്തമുണ്ടായപ്പോഴും ഗുജറാത്തിലെ കൂട്ടക്കൊല നടന്നപ്പോഴും ഇന്ത്യയിലെ ഒരു പൊതുബോധം മുസ്ലിം സമൂഹത്തിന് അനുകൂലമായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യയിലെ പൊതുബോധം മുസ്ലിം സമൂഹത്തിന് വിരുദ്ധമായി വളർത്തിയെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ബാബരി മസ്ജിദിന്റെ രക്തസാക്ഷ്യത്തെക്കാൾ വലിയ ദുരന്തമാണ്. ഇത് ഗുജറാത്ത് കൂട്ടക്കൊലയേക്കാൾ വലിയ ദുരന്തമാണ്. ഒരു സമൂഹത്തെ ഒറ്റതിരിച്ചു നിർത്തുക, അവരെ പട്ടിയെന്ന് വിളിക്കുക, അവരെ പേപ്പട്ടി എന്ന് വിളിക്കുക, പിന്നീട് എന്നിട്ടവരെ എറിഞ്ഞുകൊള്ളുക എന്ന് പറയുന്നത് ഏറ്റവും രൂക്ഷമായ ക്രൂരതയാണ്. ആ ക്രൂരതയാണ് ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് ശക്തികളും ചേർന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ നെറുകയിലേക്ക് തുരുതുര വെടിയുണ്ടയച്ചിട്ട് അവർ തീവ്രവാദികളാണ് എന്ന് പ്രചരിപ്പിക്കുകയാണ്. ഇത് കാണുമ്പോൾ എന്റെ സഹോദരങ്ങളായ ചെറുപ്പക്കാർ ചിന്തിച്ചു പോകുന്നത് ഇങ്ങനെയാണെങ്കിൽ ഞാനും തീവ്രവാദിയായി പോകും എന്നാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാനും തീവ്രവാദിയായി പോകും, ആരും തീവ്രവാദിയായി പോകും എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ചെറുപ്പക്കാരിൽ വളരാൻ ഇത് കാരണമാകുന്നുണ്ട്. ഞാനിപ്പോൾ പറയുന്നത് അങ്ങനെ ഒരു ചിന്ത നമ്മിൽ വളരുന്നുണ്ടോ എന്നതിനർത്ഥം അവന്മാരുടെ അജണ്ട വിജയിക്കുന്നുണ്ട് എന്നുള്ളത്. വർഗീയതയുടെ ധ്രുവീകരണം അല്ല അവർ ആഗ്രഹിക്കുന്നത്. അവർ നിങ്ങളെ ഒറ്റതിരിച്ചു നിർത്താൻ ഉദ്ദേശിക്കുന്നു. ഒറ്റതിരിഞ്ഞു നിൽക്കുന്ന നിങ്ങളെ തീവ്രവാദികളായി ചിത്രീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. തീവ്രവാദികളായി ചിത്രീകരിക്കുന്നതിന് വമ്പിച്ച പ്രചാരണം മാധ്യമങ്ങളിൽ കൊടുക്കുവാൻ അവർ ഉദ്ദേശിക്കുന്നു. നിങ്ങൾ ആരുടെ ഉപകരണമാകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്മുറക്കാരാകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഇസ്ലാമിക സമൂഹത്തിന്റെ സംരക്ഷകരാകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഇസ്ലാമിന്റെ വിജയത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ കർമ്മം നിങ്ങൾ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഞാൻ ആണയിട്ടു പറയുന്നു, നിങ്ങൾ ഈദുൽ ഫിത്തർ പഠിപ്പിച്ചതുപോലെ സമൂഹത്തിലേക്ക് ഇറങ്ങുക. സത്യസാക്ഷികളായി, ദീനിന്റെ സാക്ഷികളായി, ഇസ്ലാമിക പ്രബോധകരായി, മനുഷ്യ സമൂഹത്തിന്റെ സേവകരായി എതിർചിഹ്നങ്ങൾ സ്ഥാപിക്കുക. തീവ്രവാദത്തിന്റെ എതിർ ചിഹ്നങ്ങൾ സ്ഥാപിക്കുന്നതിലാണ് നമ്മുടെ വിജയം. സ്നേഹത്തിന്റെ എതിർ ചിഹ്നം, സൗഹാർദ്ദത്തിൻ്റെതായ തീവ്രവാദത്തിനെതിരായിട്ടുള്ള എതിർ ചിഹ്നങ്ങൾ ധാരാളമായി സ്ഥാപിക്കണം. ആ ചിഹ്നങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ വരണം. ജനങ്ങൾക്ക് ബോധ്യപ്പെടണം, ഇവർ പേടിപ്പെടുത്തുന്നത് പോലെയുള്ള ഒരു നാഗരികതയല്ല ഇസ്ലാമിന്റെ നാഗരികത. ഇവർ പേടിപ്പെടുത്തുന്നത് പോലെയുള്ള ഒരു സാമൂഹ്യ ഘടനയല്ല ഇസ്ലാമിന്റെ സാമൂഹ്യ ഘടന. ഇവർ പേടിപ്പെടുത്തുന്നത് പോലെയുള്ള ഒരു സംസ്കാരമല്ല ഇസ്ലാമിന്റെ സംസ്കാരമെന്ന് ലോകത്തെ കൊണ്ട് പറയിപ്പിക്കാൻ നമുക്ക് കഴിയണം. ഇതാണ് 2008 ഈദുൽ ഫിത്തറിന്റെ പാഠം, 2008 ശവ്വാലിന്റെ പാഠം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും സന്തുലിതമായി ചിന്തിക്കാനും സമതുലമായി പ്രവർത്തിക്കാനും നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും.